മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് വലിയ ഊന്നൽ നൽകിക്കൊണ്ട് സുപ്രധാന നീക്കത്തിലേക്ക് കടക്കുകയാണ് ആ കേന്ദ്രം. എന്താണ് ആ പുതിയ നീക്കം? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. റിപ്പോർട്ടുകൾ അനുസരിച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി എയർബസ് ഇന്ത്യയിൽ H125 ഹെലികോപ്റ്ററിനായുള്ള ആദ്യ അസംബ്ലി ലൈൻ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. എയർബസും ടാറ്റ ഗ്രൂപ്പും തമ്മിലുള്ള സഹകരണം 2026 മെയ്ഡ് ഇൻ ഇന്ത്യ H125 ഹെലികോപ്റ്ററുകളുടെ ഉദ്ഘാടന റോൾ ഔട്ട് കൈവരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയിലെ ഫൈനൽ അസംബ്ലി ലൈൻ അതായത് FAL EASA സാക്ഷ്യപ്പെടുത്തിയ H125 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കും. ഇത് ഇന്ത്യൻ സൈറ്റിലെ എയർബസ് ഹെലികോപ്റ്റർ വിദഗ്ധർ നിയന്ത്രിക്കുന്ന ഗുണനിലവാരം ഉറപ്പു നൽകും. ഇന്ത്യയിലെയും മേഖലയിലെയും ഉപഭോക്താക്കൾക്ക് H125 ഹെലികോപ്റ്ററുകളുടെ പരിശോധന, യോഗ്യത, ഡെലിവറി എന്നിവയും FAL കൈകാര്യം ചെയ്യും. എയർബസും ടാറ്റ ഗ്രൂപ്പും സംയുക്തമായിട്ടാണ് ഫൈനൽ അസംബ്ലി ലൈൻ അതായത് FALന്റെ സ്ഥാനം തീരുമാനിക്കുന്നത്. ഇന്ത്യൻ അസംബ്ലി ലൈനിന്റെ പ്രാരംഭ ഉൽപാദന ശേഷി പ്രതിവർഷം 10 ഹെലികോപ്റ്ററുകളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ 20, 30 അല്ലെങ്കിൽ 50 ഹെലികോപ്റ്ററുകൾ വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഈ വികസനം മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ കാര്യമായ ഉത്തേജനമായും ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് പരിപാടിയുമായി യോജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ H125 ഹെലികോപ്റ്ററുകൾക്കായി FAL സ്ഥാപിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഇന്ത്യയിൽ നിർമ്മിച്ച ഹെലികോപ്റ്ററുകൾ വാങ്ങുന്ന ഓപ്പറേറ്റർമാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമെന്നും പറയുന്നുണ്ട്. എയർബസ് ടാറ്റ ഗ്രൂപ്പുമായി സഹകരിച്ച് 2026 ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ H125 ഹെലികോപ്റ്ററുകൾ പുറത്തിറക്കാൻ പദ്ധതിയിടുന്നത് വളരെ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. യഥാർത്ഥത്തിൽ പ്രതിരോധ മേഖല ഒരു പടി കൂടി സ്വയം പര്യാപ്തമാകുന്നു എന്നതാണ് ഇതിലൂടെ അടിവരയിടേണ്ടത്. പ്രതിരോധ മേഖലയ്ക്ക് ഒരു പുത്തൻ കുതിപ്പേകാൻ ഇത് സഹായിക്കുമെന്നത് ഉറപ്പാണ്. H125 ഹെലികോപ്റ്ററുകളുടെ അസംബ്ലി ലൈൻ സ്ഥാപിക്കാനായി എയർബസ് ഇന്ത്യയിൽ 8 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വർഷം ഒക്ടോബറിലോ നവംബറിലോ FALന്റെ തറക്കല്ലിടൽ നടക്കും. 2026 പ്രവർത്തനം ആരംഭിച്ച അതേ വർഷം അവസാനത്തോടെ മെയ്ഡ് ഇൻ ഇന്ത്യ H125 ഹെലികോപ്റ്ററുകളുടെ വിപണനം ആരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സൈറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ വിപുലമായി നടക്കുന്നുണ്ട് എന്നതും പറയേണ്ടതുണ്ട്. ഹെലികോപ്റ്ററുകളുടെ ഭാവി വിപണിയാണ് ഇന്ത്യ എന്നുള്ളത് വിദഗ്ധർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ധാരാളം പ്രത്യേകതകളുള്ള ഹെലികോപ്റ്ററാണ് ഇപ്പറഞ്ഞ H125. ഇന്ത്യയിലും ദക്ഷിണേഷ്യൻ മേഖലയിലും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഹെലികോപ്റ്ററാണ് ഇപ്പറഞ്ഞ H125. വരുന്ന 20 ഇതിന്റെ ആവശ്യകത വലിയ തോതിൽ ഉയരുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം. അപ്പോൾ എന്താണ് ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് വരുമ്പോൾ 2014 ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ രാജ്യത്തെ മുൻനിര ഉൽപ്പാദന നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ന്യൂ ഇന്ത്യയുടെ അതായത് ഒരു പുതിയ ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കാളികളാകാൻ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരുടെയും പങ്കാളികളുടെയും തുറന്ന ക്ഷണമാണ് ഈ ഒരു സംരംഭം. മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് കീഴിൽ 27 മേഖലകളിലായി മേക്ക് ഇൻ ഇന്ത്യ കാര്യമായ നേട്ടങ്ങൾ കൊയ്യുന്നുണ്ട്. അതിൽ തന്ത്രപരമായ നിർമ്മാണ മേഖലകളും സേവനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിന്റെ ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ പുതിയ വ്യാവസായികവൽക്കരണത്തിനായി വിദേശ നിക്ഷേപം ആകർഷിക്കാനും ചൈനയെ മറികടക്കാൻ ഇന്ത്യയിൽ നിലവിലുള്ള വ്യവസായ അടിത്തറ വികസിപ്പിക്കാനും ഉന്നമിടുന്നുണ്ട്. ഉൽപാദന മേഖലയുടെ വളർച്ച ഇടത്തരം കാലയളവിൽ പ്രതിവർഷം 12 മുതൽ 14% വർദ്ധിപ്പിക്കുക. 2022 രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ഉൽപാദന മേഖലയുടെ വിഹിതം 16-ൽ നിന്ന് 25 ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ ഇതിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ രാജ്യത്തിന്റെ യശസ് വിപുലമാക്കുക എന്ന ലക്ഷ്യവും ഇത് വലിയ രീതിയിൽ ഉയർത്തിക്കാണുന്നുണ്ട്. എന്തായാലും മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ഇന്ത്യയുടെ ഭാവി കൂടുതൽ കരുത്തുറ്റതാക്കട്ടെ, കൂടുതൽ മികച്ചതാക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.